ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സന്ദീപ് ശശിധരൻ. ഇന്ത്യയെ സമുദ്രമേഖലയിലെ നിർണായക ശക്തിയാക്കി മാറ്റുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതിനായി വൻകിട തുറമുഖ പദ്ധതികളും കപ്പൽ നിർമ്മാണ അറ്റകുറ്റപ്പണി കേന്ദ്രങ്ങളും മറ്റ് അടിസ്ഥാന സൌകര്യ പദ്ധതികളും രാജ്യത്ത് നടപ്പാക്കി വരുന്നതായും പ്രധാനമന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. രാജ്യത്തെ ഷിപ്പിംഗ്, ജലഗതാഗത അടിസ്ഥാന സൌകര്യ വികസനത്തിൽ നാഴികക്കല്ലാകുന്ന 4,000 കോടി രൂപയുടെ 3 പദ്ധതികൾ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇവ രാജ്യത്തിന്റെ ദക്ഷിണ മേഖലയുടെ വികസനത്തിന് ഉത്തേജനം പകരുമെന്ന് പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. നാവിക ജലഗതാഗത മേഖലകളിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ വ്യാപാരം സുഗമമാക്കുന്നതിനും രാജ്യത്തെ നാവികരുടെ എണ്ണം വർദ്ധിപ്പിക്കാനും കപ്പലുകളുടെ ടേൺ അറൌണ്ട് സമയം കുറയ്ക്കാനും സഹായിച്ചു. G20 ഉച്ചകോടിക്കിടെ ഇന്ത്യ ആവിഷ്കരിച്ച മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി വികസിത ഭാരതമെന്ന ആശയത്തെ ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേരള സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകുന്നേരം 3:40 ഡൽഹിയിലേക്ക് മടങ്ങി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ പ്രധാനമന്ത്രിയെ യാത്രയാക്കാനെത്തിയിരുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ വൈകുന്നേരം കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രിയെ കേരള ജനത ആവേശപൂർവ്വമാണ് സ്വീകരിച്ചത്. എറണാകുളം നഗരത്തിൽ ഇന്നലെ പ്രധാനമന്ത്രി നടത്തിയ റോഡ് ഷോയിലും വലിയ തോതിലുള്ള ജനപങ്കാളിത്തം ദൃശ്യമായിരുന്നു. BJP സർക്കാരിന്റെ ശരിയായ നയങ്ങളുടെയും തീരുമാനങ്ങളുടെയും ഗുണകരമായ പ്രഭാവം രാജ്യത്ത് കാണാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊച്ചിയിൽ BJPയുടെ ശക്തികേന്ദ്ര പ്രമുഖരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാർ പദ്ധതികളും വികസന നേട്ടങ്ങളും എണ്ണിപ്പറഞ്ഞ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ളത് BJPക്ക് മാത്രമാണെന്നും അഭിപ്രായപ്പെട്ടു. കൊച്ചിയിൽ പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്ത 4,000 കോടിയിലധികം രൂപയുടെ പദ്ധതികൾ കേരളത്തിനാകെ അഭിമാനകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 4,000 പേർക്ക് തൊഴിൽ നൽകുന്ന പദ്ധതികൾ ഷിപ്പിംഗ് ഹബ്ബാക്കി മാറ്റുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോണോവാൾ പറഞ്ഞു. $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥ എന്ന ഇന്ത്യയുടെ ലക്ഷ്യം കൈവരിക്കുന്നതിന് സഹകരണ മേഖലയുടെ സംഭാവന കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. സഹകരണ സൊസൈറ്റി സെൻട്രൽ രജിസ്ട്രാറിന്റെ പുതിയ ഓഫീസ് കെട്ടിടം ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സഹകരണ സൊസൈറ്റികളെ ശാക്തീകരിക്കുക, ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ ആധുനിക സാങ്കേതിക വിദ്യയുമായി ബന്ധിപ്പിക്കുക എന്നത് സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ നടന്നുവരുന്നതായും ശ്രീ അമിത്ഷാ പറഞ്ഞു. സുതാര്യത ഉറപ്പാക്കാൻ KSRTCയുടെ മൊത്തം നിയന്ത്രണം ഒറ്റ സോഫ്റ്റ്വെയറിലേക്ക് മാറ്റുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. അക്കൌണ്ട്സ്, പർച്ചേസ്, സ്റ്റോക്ക് മാനേജ്മെന്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പുതിയ സോഫ്റ്റ്വെയറിലേക്ക് മാറും. മന്ത്രിയോ MDയോ മാറിയാലും പൊളിക്കാൻ പറ്റാത്ത ഒരു സിസ്റ്റമായി KSRTCയെ മാറ്റുകയാണ് ലക്ഷ്യമെന്നും ഗണേഷ് കുമാർ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് മുഴുവൻ കേസുകളിലും ജാമ്യം. ഇതോടെ റിമാൻഡിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് തന്നെ പുറത്തിറങ്ങും. അറസ്റ്റിലായി 9ാം ദിവസമാണ് രാഹുലിന് മുഴുവൻ കേസുകളിലും ജാമ്യം ലഭിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് അക്രമക്കേസിലും DGP ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിലുമാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം അനുവദിച്ചത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പരിസ്ഥിതി പഠന പദ്ധതിയുടെ ഭാഗമായി പരിസ്ഥിതി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് നാളെ കുട്ടികളുടെ ഗ്രീൻ പാർലമെന്റ് സംഘടിപ്പിക്കുന്നു. പഴയ നിയമസഭാ മന്ദിരത്തിലാണ് പരിപാടി നടക്കുന്നത്. പ്രാദേശിക തലത്തിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ കുട്ടികൾ തന്നെ കണ്ടെത്തി അതിന് പരിഹാരം നിർദ്ദേശിക്കുന്ന പരിപാടിയാണ് ഗ്രീൻ പാർലമെന്റ്. സംസ്ഥാനത്ത് ആദ്യമായി ലൈസോസോമൽ സ്റ്റോറേജ് രോഗങ്ങൾക്ക് മരുന്ന് നൽകുന്ന പദ്ധതിയുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ശരീരകോശങ്ങളിലെ ലൈസോസോമുകൾ പ്രവർത്തിക്കുന്നതിനുവേണ്ടിയുള്ള എൻസൈമുകളുടെ അഭാവം കാരണം അവയവങ്ങൾക്ക് നാശം സംഭവിക്കുന്ന അപൂർവ രോഗാവസ്ഥയാണ് ലൈസോസോമൽ സ്റ്റോറേജ് ഡിസോർഡർ. പോംബെ, ഘോഷ എന്നീ രോഗങ്ങൾക്ക് സൌജന്യം മരുന്ന് നൽകുന്ന പദ്ധതിയാണ് തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ആരംഭിച്ചത്. 5 കുട്ടികൾക്ക് ഇതിന്റെ ഭാഗമായി മരുന്ന് നൽകി. ഒളിമ്പിക് വനിതാ ഹോക്കി യോഗ്യതാ സെമിഫൈനലിൽ ഇന്ത്യ നാളെ ജർമ്മനിയെ നേരിടും. റാഞ്ചിയിലാണ് മത്സരം. ഇന്നലെ നടന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇറ്റലിയെ 5-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ വനിതകൾ സെമിഫൈനലിൽ പ്രവേശിച്ചത്. ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് നേരിട്ട് കാണാൻ കേരളത്തിൽ നിന്ന് 200 പേർക്ക് പ്രത്യേക ക്ഷണം. കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ, മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചവർ, പ്രതിരോധ വിദ്യാഭ്യാസ മന്ത്രാലയങ്ങൾ, സംയുക്തമായി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച മത്സരത്തിലെ വിജയികൾ, ISRO ദൌത്യങ്ങളിലെ ശാസ്ത്രജ്ഞർ തുടങ്ങിയവർ പ്രത്യേക ക്ഷണിതാക്കളിൽ ഉൾപ്പെടുന്നു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 19 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 176 റൺസ് എന്ന നിലയിലാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.